അല്ല ഇത് ആശങ്ക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സിനിമ തുടങ്ങുന്ന സമയം മുതൽ ഇതൊരു ഒരു എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കണ്ടന്റ് ആണല്ലോ. അപ്പോൾ ആശങ്ക എല്ലാ സമയത്തും ഉള്ളതല്ലാണ്. പ്രത്യേകിച്ച് ഞാനത് സംസാരിച്ച കാര്യത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നതെങ്കിൽ, അന്ന് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇരുപതാണെന്ന് മലയാളികൾക്കും സിനിമാക്കാർക്കും പത്രക്കാർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒ ടി ടി കൊടുക്കാനാണെങ്കിൽ അത് ഈ കോവിഡ് കാലത്ത് നമ്മൾ ദൃശ്യം തോന്നുന്ന ഒരു പണം ചെയ്ത സമയത്തായാലും ഇത് കൊടുക്കാമായിരുന്നു. എനിക്ക് തോന്നുന്നു പല ആൾക്കാരും എനിക്ക് അതിനെ സമ്മതം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയദർശൻ സാറെ സമ്മതിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഇഷ്ടമായതുകൊണ്ട് ആന്റണിയുടെ ഒരു നന്മയ്ക്ക് വേണ്ടി കൂടെ നിൽക്കുന്നവർ തന്നെയാണ് അവർ. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ തീരുമാനിക്കാമായിരുന്നു. നമ്മളെ ആ ഒരു സിനിമയെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഒരു സ്നേഹം എവിടെയൊക്കെയോ മിസ് ചെയ്ത പോലെ പോയ തോന്നിയ ഒരു സമയത്തുണ്ടായ ഡിസ്കഷനുകളാണ് അത്. അതൊക്കെ നമുക്കത് ചിന്തിക്കാം. ആ ചിന്തിക്കുന്ന സമയത്തും നമുക്ക് എല്ലാവരും സപ്പോർട്ട് തന്നതാണ്. അല്ലാതെ അതിന് മുൻപ് നമ്മൾ കൊടുത്തുപോലും ചെയ്യാതെ കൊടുത്തു, അത് ഒരുപാട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും തോന്നില്ല. കാരണം അതൊരു വലിയ കാര്യമായിട്ട് നമ്മളും എടുത്തിട്ടില്ല, ജനവും എടുത്തിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ അതൊക്കെ സംസാരിക്കേണ്ടത് ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം ഏത് കേരളത്തിന് കേരളത്തിൽ മരിക്കാറ് നാളെയാണ് പ്രഖ്യാപിക്കുള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 625 സ്ത്രീയിൽ കുഞ്ഞാലി മരിക്കാറ് നാളെ കളിക്കും എന്നാണ് ഇതുവരെയുള്ള ഒരു തീരുമാനം. പെട്ടെന്ന് ഒരു മറുപടി പറയാനില്ല. കാര്യം ഇതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് പേര് അതിലൂടെ സഞ്ചരിക്കുന്നതാണ്. നമുക്ക് ഇത്തരം വലിയ സിനിമകൾ, നമ്മളെല്ലാം വലിയ സിനിമകളാണ് എടുക്കുന്നത്. എൻ്റെ അടുത്ത സിനിമ പരോസ് എന്ന് പറയുന്ന 3D ഫിലിമാണ്. നമ്മൾ എടുക്കുന്ന എൻപുര എന്ന് പറയുന്ന സിനിമ, അതെല്ലാം വലിയ സിനിമകളാണ്. അതൊന്നും OTTയിലേക്ക് പോകാൻ പറ്റില്ല. മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ല, ഇതൊരു ലോക സിനിമയുടെ പ്രശ്നമാണ്. OTT എന്നുള്ളത് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ സിനിമയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ മലയാള സിനിമ മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട. തീർച്ചയായിട്ടും OTT എന്നത് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതിൻ്റെ പ്ലസ് പോയിന്റ് എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഒരുപാട് ചെറിയ ഫിലിം മേക്കേഴ്സിന്, സാധാരണ ചെറിയ ഫിലിം മേക്കേഴ്സിനും ചെറിയ ബഡ്ജറ്റ് എടുക്കുന്ന സിനിമകൾക്ക് സാധാരണ തിയേറ്റർ കിട്ടാറില്ല. ഈ വലിയ വർത്തമാനം പറയുന്ന ഒരുപാട് തിയേറ്റർ ഓണേഴ്സ് തന്നെ ഈ കൊച്ചു കൊച്ചു സിനിമയും കൊടുത്തിരുന്നല്ല, അവർക്ക് തിയേറ്റർ കൊടുക്കില്ല. പക്ഷേ അതുകൊണ്ട് ഇന്നെന്താ പറ്റിയെന്നാൽ പുതിയ തലമുറയിലെ പലർക്കും, പല യങ് ഫിലിം മേക്കേഴ്സിനും OTT ഒരു വലിയ എന്താ പറയുക ഒരു അനുഗ്രഹമാണ്. അവരുടെ സിനിമകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഒരുപാട് സഹായിക്കണം. പക്ഷേ വലിയ വലിയ ക്യാൻവാസിൽ സിനിമ എടുക്കുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ വേണം. ആ അത് അവിടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കാലത്തും മാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടും സൈഡ് ബൈ സൈഡ് എക്സിസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. മരിക്കാവ് എന്ന് പറഞ്ഞ സിനിമ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 40 വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് എന്നെ കുറിച്ചുണ്ടായ ഒരു വിശ്വാസം, അതായത് ഒരു സിനിമ എടുക്കാൻ എന്നെ കൊണ്ട് കഴിയും, ഇങ്ങനെയുള്ളൊരു സിനിമ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമായിരുന്നു ഏറ്റവും വലുത്. മാത്രമല്ല അതിനൊരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊടുക്കാൻ പറ്റുമെന്നും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് ആൻ്റണി ലാലുവും എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അവരോടുള്ള ഏറ്റവും വലിയ കടപ്പാട്. ഇല്ല, ബാഹുബലിയും കുഞ്ഞാലി കളിക്കാരും തമ്മിൽ രണ്ട് വ്യക്തി മെയിൻ വ്യത്യാസം. ഒന്ന്, അത് ഈ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഒരു ടോട്ടൽ ഫാന്റസിയാണ്. ഇവിടെ ഒരല്പം ചരിത്രം ഉണ്ട്. കാര്യം നിങ്ങൾ ആലോചിക്കണം, INS കുഞ്ഞാലി എന്ന് പറഞ്ഞ് ഇന്ത്യൻ നേവി അദ്ദേഹത്തിന് ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ വ്യക്തത ഉണ്ടെങ്കിലും ഇങ്ങനൊരു വലിയ വീരപുരുഷൻ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം ഇന്ത്യൻ നേവിയിലെ ആദ്യത്തെ കമാൻഡറായിരുന്നു എന്നുള്ളതും ഇത് കാണിക്കുക. തീർച്ചയായിട്ടും ബാഹുബലിയുടെ ക്യാൻവാസും കുഞ്ഞാലി മരിക്കാരുടെ ക്യാൻവാസും ഒന്ന് തന്നെ വലുപ്പത്തിൽ. പക്ഷേ അതൊരു ഫാന്റസി,
ഇതിന് കുറച്ചുകൂടെ വിശ്വസനീയമായ രീതിയിൽ ആണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്തിരിക്കുന്നത്. കാര്യം വെച്ചാൽ അതിൻ്റെ ഫാൻറ്റസിയിൽ നമുക്ക് എന്ത് ലിമിറ്റ് വേണം ചെയ്യാം. ഇവിടെ നമുക്ക് കണ്ടാൽ ആ ഇത് സംഭവിച്ചേക്കാം എന്ന് തോന്നുന്ന ഒരു ഒരു ബാലൻസ് ഈ സിനിമയിലുണ്ട്. ഇത് ഈ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ക്യാൻവാസിൽ രണ്ട് സിനിമയിൽ ക്യാൻവാസ് ഒരേപോലെ തന്നെ അങ്ങനെയല്ല. നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് ആണ് ചിന്തിച്ചത്. ആ സ്ക്രിപ്റ്റ് ചിന്തിക്കുന്ന സമയത്ത് ആ സ്ക്രിപ്റ്റിൽ പിറ്റി ചേരുന്ന മുഖങ്ങൾ, അതിന് ചേർന്ന കഥാപാത്രങ്ങളിൽ ചേരുന്ന രൂപങ്ങൾ, ഇത് തന്നെയാണ് ചിന്തിച്ചത്. അല്ലാതെ സുനിൽ ശെട്ടിയെ വേണമെന്ന് ആദ്യമേ വിചാരിച്ചിട്ടല്ല നമ്മൾ ആ ക്യാരക്ടർ എഴുതിയത്. ഈ ക്യാരക്ടേഴ്സ് ഇന്ന ഇന്ന ആളുകൾ ചെയ്താൽ കറക്റ്റായിരിക്കും, ചെറുതായാലും വലുതായാലും എന്നുള്ളൊരു തീരുമാനമാണ്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന ആളെ ഇടാം അല്ലെങ്കിൽ ഇന്ന ആളെ ഇടാം എന്ന് ചിന്തിച്ചിട്ടല്ല തിരക്കഥയിൽ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും കാണുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് മാക്സിമം കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇന്ന് അതൊക്കെ പോയി. ഒ ടി ടി ചെയ്തൊരു വലിയൊരു വലിയൊരു ഗുണം ഇതാണ്. ആളുകൾ പല ഡി വി ഡി ഷോപ്പുകളിലെ ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോഴും അധികം ആളുകൾ ഇത് നേടിക്കുന്നില്ല. പിന്നെ ടെലിഗ്രാഫ് അങ്ങനെയുള്ള സാധനത്തിൽ വന്നാൽ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് തോന്നും. ഈ ഈ സിനിമയൊക്കെ തീർച്ചയായിട്ടും ഒരു ചെറിയ സ്ക്രീനിൽ ഒരു മൊബൈലിൽ കാണാൻ ആർക്കും തോന്നില്ല. ഒരു ഒരു കണക്കിൽ അതിൽ മൊബൈൽ കണ്ടാൽ ഇവർ മുഴുവൻ സിനിമ കാണില്ല, അവർ വീണ്ടും അത് തിയേറ്ററിൽ പോയി കാണും. അതൊരു ട്രെയിലറായിട്ട് മാത്രമേ അവർ ചിന്തിക്കുള്ളൂ എന്നാണ് എൻ്റെ.